ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു പെണ്ണൊരുമ്പെട്ടപ്പോൾ ഒരു മന്ത്രിസഭ മുഴുവനും കുലുങ്ങുന്നത് കണ്ടോ? തന്നെയുമല്ല, ആ പെണ്ണിനറിയാം ഈ ആണുങ്ങൾ ചെയ്തു കൂട്ടിയ സകലമാന കള്ളക്കടത്തുകളും കൊള്ളയുടെയും യഥാർത്ഥ ചിത്രം. തെളിവടക്കം എടുത്തങ്ങോട്ട് കൈവെള്ളയിൽ ഇട്ടുകൊടുക്കും ഇഡിയുടെ. അതുകൊണ്ട് പെണ്ണിനെ കൊണ്ടൊന്നും പറ്റില്ല, അബലയാണ്, അവളെ കൊണ്ട് അവള് അശക്തയാണ് എന്നൊക്കെ വിചാരിക്കാൻ വരട്ടെ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ആദ്യം സരിതയെ പോലത്തെ ഒരു വ്യക്തിത്വമാണ് സ്വപ്നയെന്നോ? സ്വപ്നയുടെ ആവനാഴിയിൽ നിറച്ചും ആയുധങ്ങൾ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്നത്ര എളുപ്പത്തിലൊന്നും സ്വപ്നയെ പൂട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല. വമ്പന്മാരുടെയും കൊലകൊമ്പന്മാരുടെയും നീണ്ട ലിസ്റ്റുകളാണ് സ്വപ്നയുടെ പക്കലുള്ളത്. അതുകൊണ്ട് ഈ കേരളത്തെ വിറ്റുതൊളച്ചതിന്റെ മുഴുവൻ ചരിത്രങ്ങളും തെളിവുകളടക്കം സ്വപ്നയെന്ന പെണ്ണൊരുത്തി എടുത്തിട്ടാലുണ്ടല്ലോ. നമ്മുടെ മന്ത്രി മുഖ്യൻ മാത്രമല്ല, അമ്മിഞ്ഞ രവീന്ദ്രനും ശിവശങ്കരനും സകല ലവന്മാരും കുടുങ്ങും. ഇങ്ങേയറ്റം ശതകോടീശ്വരന്മാരായ യൂസഫ് അലിക്കും രവി പിള്ളയ്ക്കും ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോടികൾ ഇറക്കി എല്ലാ കാലത്തും നിയമത്തെ വിലക്കെടുക്കാമെന്ന് വിചാരിച്ചവർക്ക് തെറ്റിപ്പോയി. സ്വപ്ന സുരക്ഷയുള്ള സുരക്ഷ ശക്തമാക്കി കർണാടക പോലീസ്. അതിന്റെ എങ്ങനെയെങ്കിലും സ്വപ്നയെ ഒന്ന് കണ്ണൂർ ജയിലിൽ കിട്ടിയിട്ട് വേണം കണ്ണൂർ പോലീസിനാകെ സ്വപ്നയെ ഒന്ന് ഇളക്കി മറിച്ച് പരിശോധിക്കണം. മുമ്പത്തെ പോലെ പൂർണ്ണ നഗ്നയാക്കി നിർത്തി ഡി എ ജിയെ കൊണ്ട് ഇടിച്ചും പിഴിഞ്ഞും ക്രൂരമായി മർദ്ദിച്ചും പല കാര്യങ്ങളും പറയിപ്പിക്കാനും പല കാര്യങ്ങളും പറയിപ്പിക്കാതിരിക്കാനും തെളിവുകൾ നൽകി രക്ഷപ്പെട്ട് പൊയ്ക്കോ, ജയ്പൂരിലേക്കോ മറ്റോ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് 30 കോടി കൊണ്ടുപോകുന്ന കൈവെള്ളയിൽ വെച്ചാൽ നീ പോടാ പുല്ലേ എന്ന് പറയുന്ന പെണ്ണൊരുത്തിയുണ്ടല്ലോ. മലയാളി വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നത്, ഇത് കർണാടക പോലീസിന്റെ പോയിന്റ് ബുക്ക്. സ്വപ്ന സുരേഷ് താമസിക്കുന്ന ഫ്ളാറ്റിന് താഴെയാണ് ഈ പോയിന്റ് ബുക്ക് വെച്ചിരിക്കുന്നത്. പോലീസ് ദിവസം 4 തവണയാണ് ഈ ഫ്ളാറ്റ് സന്ദർശിക്കുന്നത്. കർണാടക പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ മുഴുവൻ, ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്ന ഏതാണ്ട് 99% ആളുകളും ആഗ്രഹിക്കുന്നു സ്വപ്നയ്ക്കൊന്നും സംഭവിക്കരുതേ എന്ന്. കാരണം ഈ കപാലികരാണ് 52 വെട്ടും 54 വെട്ടും വെട്ടി മനുഷ്യന്റെ മാംസത്തെ ചിന്നി ചിതറിക്കളയാൻ, കളിക്കാൻ, മനുഷ്യന്റെ ജീവിതമിട്ട മാനമാടാൻ യാതൊരു മടിയുമില്ലാത്ത വിഭാഗമാണ് ഈ കപാലികരുടെ കയ്യിൽ നിന്നും ആ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ പാർട്ടി അങ്ങനെയാ. ആരാണ് എതിരെ നിൽക്കുന്നത്? ശക്തനായ ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൊള്ളക്കാരായ പരിവാരങ്ങളും. മകളെ ശതകോടീശ്വരിയാക്കാൻ വേണ്ടി ഒരു അച്ഛൻ കളിച്ച നാടകത്തിന്റെ തിരശീല പൊക്കുകയാണ് സ്വപ്ന. ആ നാടകത്തിന് അന്ത്യം കാണാതെ ആ തിരശീല ചലിപ്പിക്കുക പോലുമില്ല മുകളിൽ നിന്ന് താഴേക്ക്. അതാണ് സ്വപ്നയുടെ ധാർഷ്ട്യം മാത്രമല്ല, ധീരത കൂടിയാണ്. അതൊരു ധിക്കാരമായും ഒരു താന്തോന്നിത്തരവുമായും കാണുന്നത് കുറ്റവാളികൾക്ക് മാത്രമാണ്. മടിയിൽ കനമുള്ള കയ്യിൽ കറ പുരണ്ടിട്ടുള്ള കുറ്റവാളികളായ ഭരണാധികാരികൾക്കു മാത്രമാണ് സ്വപ്നയെ ഇപ്പോൾ ചതുർത്ഥിയായിട്ട് തോന്നുന്നത്. ശരിക്ക് അവർ കേരളത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്, കേരളത്തിലെ ഓരോ വ്യക്തികൾക്കും വേണ്ടിയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ വിറ്റുതൊളച്ച് കോടികൾ ഖജനാവ് കാലിയാക്കി ഉണ്ടാക്കിയ ഒരു നരാധമനായ, ഒരു സ്വേച്ഛാധിപതിയും ധിക്കാരിയുമായ ഒരു മുഖ്യമന്ത്രിയുടെ, ഒരു മുഖ്യമന്ത്രിയെ അനാവരണം ചെയ്ത് കാണിക്കുകയാണ് സ്വപ്ന ഇവിടെ. സാന്നിധ്യവും ഈ ഫ്ളാറ്റിലുണ്ട്. താൻ ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലപ്പെടാമെന്ന് സ്വപ്ന സുരേഷ് ഇക്കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് വെളിപ്പെടുത്തിയിരുന്നു. വിജേഷ് പിള്ളയുടെ ദൗത്യം പരാജയപ്പെട്ടുവെങ്കിലും തനിക്കുള്ള ഭീഷണി തുറന്നു പറയുകയായിരുന്നു സ്വപ്ന സുരേഷ്. വിജേഷ് പിള്ളയുടെ ദൗത്യം പരാജയപ്പെട്ടിട്ടില്ല, അവർ ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇട്ടത്. 30 കോടി വെച്ചു കൊടുത്താൽ സ്വപ്ന എങ്ങാനും ഒന്ന് സറണ്ടർ ആയാലോ? അല്ലെ, ഇനി സ്വപ്ന ഇത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ സ്വപ്ന ഈ ഇവര് പറയുന്ന റെസ്ട്രിക്ഷൻസ്, അതല്ലെങ്കിൽ ഇവര് പറയുന്ന റൂൾസും റെഗുലേഷൻസും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഗോവിന്ദൻ എന്താണെങ്കിലും സ്വപ്നയെ കൊല്ലും. പക്ഷേ സ്വപ്ന എന്ന ധീരവനിതയ്ക്ക് ഒരിക്കൽ മരിച്ചാൽ മതി, എല്ലാ ഭീരുക്കളെയും പോലെ പല തവണ മരിക്കണ്ട. വിജേഷ് പിള്ള ഏത് നിമിഷം വേണമെങ്കിലും കർണാടക പോലീസിന്റെ വലയിൽ വീഴും. ആദ്യ ചോദ്യം ചെയ്യലുകളിൽ ചില നിർണായക തെളിവുകൾ കർണാടക പോലീസിന് വീണ് കിട്ടി. വിജേഷ് പിള്ളയ്ക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. ഏകദേശ സൂചനകൾ കർണാടക പോലീസിന്റെ പക്കലുണ്ട്. അതൊരു രാഷ്ട്രീയ വമ്പന്റെ മകനാണ് എന്നത് രാഷ്ട്രീയ കേരളത്തിൽ കൂടുതൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കും. സ്വപ്ന സുരേഷ് തൊടുത്തുവിട്ട ആരോപണങ്ങളുടെ പിന്നാലെ തന്നെയാണ് ഇഡിയുടെ യാത്ര എന്ന് വ്യക്തം. യൂസഫ് അലിക്കും രവി പിള്ളയ്ക്കും ശേഷം ഒടുവിൽ എത്തി നിൽക്കുന്നത് ഭാര്യ സബൂബക്കർ.
ഫാരീസ് അബൂബക്കറിന്റെ പേര് സ്വപ്ന സുരേഷ് തുറന്നു പറഞ്ഞിരുന്നില്ല. എങ്കിലും ഫാരീസ് അബൂബക്കറിനെ കുറിച്ചുള്ള ചില സൂചനകൾ സ്വപ്നയുടെ പരാമർശങ്ങളിൽ. ഫാരീസ് അബൂബക്കറിന്റെ 28 വയസ്സിലുള്ള ഒരു ചിത്രമല്ലാതെ ഒരു മാധ്യമങ്ങൾക്കും ഫാരീസ് അബൂബക്കറിന്റെ ചിത്രം കിട്ടിയിട്ടില്ല. എന്താണ് കാരണം? കൊയിലാണ്ടിക്കടുത്ത് നന്ദിയിലുള്ള ഫാരീസ് അബൂബക്കറിന്റെ വീട്ടിൽ പിതാവിന്റെ മരണത്തോടനുബന്ധിച്ചിട്ട് എത്തുന്ന VIP ആരാ? ശ്രീമാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3 മണിക്കൂർ ഒരു വീട്ടിൽ ചിലവഴിച്ചിട്ട്, ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യനാണ്, അയാൾക്കത് തിരക്കല്ലേ, എന്തായിരുന്നാലും ഇത്രയും തിരക്കുള്ള ഒരു വ്യക്തി 3 മണിക്കൂർ ഒരു വീട്ടിൽ ചിലവഴിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ചിത്രം പോലും ഫാരീസ് അബൂബക്കറിന്റേത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാധ്യമ ശൃംഖലകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. രാഷ്ട്രീയ നേതാക്കളുടെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ വമ്പന്മാരുടെ കള്ളപ്പണം കൈയാളുന്ന ചില പ്രമുഖർ വീഴും എന്ന് സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഒരു വശത്ത് യൂസഫ് അലിയെയും രവി പിള്ളയെയും ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. മറുവശത്ത് ഫാരീസ് അബൂബക്കറിനെ വലയിൽ വീഴിക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള സത്വര നീക്കങ്ങൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരുന്നു. അതിനൊപ്പമാണ് ഇപ്പോൾ ലൈഫ് മിഷൻ കേസിലുള്ള ഈ സത്വര നീക്കം. സ്വപ്ന സുരേഷിന് സംസ്ഥാന സർക്കാർ സംരംഭമായ സ്പേസ് പാർക്കിൽ നിയമനം നൽകിയത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയേക്കാൾ വലിയ ശമ്പളത്തിൽ. അതുകൊണ്ട് തന്നെ സ്വപ്ന പുറത്തുവിട്ട ചാറ്റ് അനുസരിച്ച് ചെറിയ ജോലിയിൽ നിയമിക്കുകയും വലിയ ശമ്പളം നൽകുകയും ചെയ്യാമെന്ന് മന്ത്രി മുഖ്യൻ സമ്മതിച്ചതായിട്ടാണ് നമ്മൾ അമ്മിഞ്ഞ രവിയുടെയും അതുപോലെ ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും ഒക്കെ ചാറ്റുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ പകൽ പോലെ സത്യവുമാണ്. 100 കണക്കിന് തെളിവുകൾ ഉണ്ടായിട്ടും എന്തോ മന്ത്രി മുഖ്യനോടും മന്ത്രി മുഖ്യന്റെ കുടുംബത്തോടും പോലീസിന് തികച്ചും അനുഭാവം ഉണ്ടാകുമല്ലോ. അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ED ഒരാളുടെയും ആശ്രയം വേണ്ട, ഒരാളുടെയും സമ്മതവും വേണ്ട. ED സകലമാന തെളിവുകളും കയ്യിൽ കിട്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ ഒറ്റ രാത്രി കൊണ്ട് ബാൻ ചെയ്തതുപോലെ ഇവരെയും പൂട്ടുമെന്നതിൽ തർക്കമില്ല. നിയമനത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്ന് ED ബോധ്യമായി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കള്ളപ്പണി ഇടപാടിൽ ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസിന് ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്നാണ് സന്തോഷ് ഈപ്പന്റെ മൊഴി. അതും എത്തി നിൽക്കുന്നത് UV ജോസിൽ മാത്രമല്ല, UV ജോസിൽ ഈ അന്വേഷണം ഒതുക്കി നിർത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഗ്രഹിക്കുന്നുമില്ല. UV ജോസിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ തേടുകയാണ് ഈ ഘട്ടത്തിൽ ED ലക്ഷ്യം. UV ജോസ് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം സ്പേസ് പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സന്തോഷ് കുറുപ്പിനെ വിളിച്ചുവരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. എന്താണ് സ്വപ്ന സുരേഷിന്റെ നിയമനത്തിന് പിന്നിലുള്ള സമ്മർദ്ദം എന്നതായിരുന്നു ഏറ്റവും ശക്തമായ ചോദ്യം. സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടപ്പെട്ടവരെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തുക പതിവാണ്. എന്നാൽ UAE കോൺസുലേറ്റിൽ പ്രവർത്തിച്ചിരുന്ന സ്വപ്ന സുരേഷിനെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് ഇത്ര വേണ്ടപ്പെട്ടവളാക്കി മാറ്റിയത്? ശിവശങ്കർ തന്നെ പ്രയോഗിക്കുന്ന റിവേഴ്സ് റെഫറൽ എന്ന തന്ത്രമാണ് സ്വപ്ന സുരേഷിന്റെ നിയമനത്തിന് പിന്നിലും. ശിവശങ്കറിനെ പോലൊരു വ്യക്തിക്ക് സ്വതന്ത്രമായി ഇത്തരമൊരു നിയമനം നടത്തുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇത്തരമൊരു നിയമനത്തിന് പച്ചക്കൊടി കാട്ടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിന്റെ കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എം ശിവശങ്കർ പ്രയോജനപ്പെടുത്തിയതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യമാണോ? മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായുള്ള ബന്ധങ്ങൾ പ്രസിദ്ധമാണല്ലോ. കൂടുതൽ കാര്യങ്ങൾ ക്രൈം നന്ദകുമാർ പച്ച മലയാളത്തിൽ പുറത്തുവിടുന്നുണ്ട്. KM ഷാജഹാൻ, PC ജോർജ് ഇവരൊക്കെ തികച്ചും നിർഭയരാണ്, ധീരന്മാരാണ്. ഒരു ഇരട്ടച്ചങ്കനെയും ഭയമില്ലാത്തത് കൊണ്ട് തന്നെ അറിയുന്ന വസ്തുതകൾ മണി മണിയായിട്ട് ദാ പുറം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? എന്തിനാണ് ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഇത്രയും കോടികൾ? കോടികൾ കിട്ടുന്തോറും വീണ്ടും വീണ്ടും ആ കോടികൾ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. 25,000 കോടി രൂപയാണ് പിണറായി വിജയൻ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ക്രൈം നന്ദകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1,000 കോടിയാണ് ലുലുവിലിട്ടിരിക്കുന്നത്. പിന്നെ യൂസഫ് അലിയും അദ്ദേഹവും പിന്നെ മച്ചാനും മാമായും ആകാതിരിക്കുമോ? അപ്പോ സ്വാഭാവികമായിട്ടും ഫാരീസ് അബൂബക്കർ എന്ന മാമായെ സംരക്ഷിക്കേണ്ടത് റിയാസ് എന്ന മരുമകന്റെ ബാധ്യതയാണ് എന്നത് പിണറായി മാമായിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഫാരീസ് അബൂബക്കറിന്റെ കോടികൾ എങ്ങനെ വന്നതാണ്? ഈ 28-കാരൻ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ശത കോടീശ്വരനായത്? അയാൾക്ക് ATM കാർഡിന്റെ ഒക്കെ കവർ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു എന്ന് ക്രൈം നന്ദകുമാർ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഈ ഫാരീസ് അബൂബക്കർ അങ്ങനെ കോഴിക്കോട് നഗരത്തിൽ അങ്ങനത്തെ ഒരു തൊഴിൽ ചെയ്തിരുന്ന ആള് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ശതകോടീശ്വരന്മാരെക്കാൾ വലിയ കോടീശ്വരന്മാരായി ഫോറിൻ, അയാൾ ഇപ്പോഴും ലണ്ടനിലാണുള്ളത്. ഇത്രയും വലിയ ബിസിനസ് രാജാക്കന്മാർക്കിടയിൽ എങ്ങനെയാണ് ഇയാൾ അതിലും കൊടികുത്തി വാഴുന്നത്? ഇതൊക്കെ ആരുടെ സഹായം കൊണ്ടാണ്? അപ്പോൾ ഫാരീസ് അബൂബക്കറിന്റെ ബിനാമി ആരാണ്?
പിണറായി വിജയന്റെ ബിനാമി ആരാണ്? ഇനിയും ഒരുപാട് ഓടാൻ പറ്റില്ല. ലാവ്ലിൻ കേസ് പോലെ ഇതങ്ങനെ നീണ്ടു പോകത്തുമില്ല. ലൈഫ് മിഷനിലും പൊക്കും, സ്വപ്നയുടെ കള്ളക്കടത്തിലും പൊക്കിയിരിക്കും. കാരണം ED ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു, NIA ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അവരൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. നന്ദി.